മുരിങ്ങൂർ പീഡനക്കേസിലെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഒപ്പം അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയ നൽകിയ ഹർജിയും ഒക്കെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. എന്തായിരിക്കും കോടതിയിലെ നടപടിക്രമങ്ങൾ? എന്തെങ്കിലും തീർപ്പ് എന്നുണ്ടാവാൻ സാധ്യതയുണ്ടോ? മുദ്രവെച്ച കവറിലായിരിക്കും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിക്കുക. കാരണം കഴിഞ്ഞ തവണ തൃശ്ശൂർ റൂറൽ എസ് പി സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവരികയും അത് വലിയതോതിൽ വിവാദമാവുകയും ചെയ്തു. ആ ഘട്ടത്തിലൊക്കെ അന്ന് സംസ്ഥാന പോലീസ് പറഞ്ഞിരുന്നത് ഈ ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല, 2014 നടന്ന സംഭവമാണ്, ഈ സാഹചര്യ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഇത്രയും കാലമായിട്ടും ഈ പ്രതി സി സി ജോൺസണെതിരെ നടപടി സ്വീകരിക്കാത്ത പോലീസ് നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കേസിലെ വിക്റ്റിം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒളിമ്പ്യൻ മയൂഖ ജോണിയാണ് ഈ സംഭവം അത്രയും തന്നെ പുറത്തുകൊണ്ടുവന്നത്. ഇന്നലെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ഇന്നലെയും കൊച്ചി ഗാന്ധി സ്ക്വയറിന് സമീപം ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെ വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇന്ന് ഈ ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടാണ് നിർണായകം. കോടതിക്ക് തന്നെ അറിയാം ഈ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, കാരണം ഇതിങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നു. അതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ കേസ് നിലനിൽക്കും, അല്ലെങ്കിൽ നിലനിൽക്കില്ല. കേസ് നിലനിന്നാൽ ഈ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം എന്ത് തീരുമാനം എടുക്കണമെന്ന കാര്യത്തിലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് തീരുമാനം ഉണ്ടാകേണ്ടത്. പക്ഷേ ഇന്നൊരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയെ സമർപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്ജോ.